ഹലോ ഡിയസ് മക്കളെ, നാളെയാണ് നമ്മളുടെ മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ. മാത്സ് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലേറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ. ഈ ഒരു സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷനിൽ വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. നമുക്കറിയാം, 6 ടൈപ്പ് ഓഫ് ക്വാഡ്രിലേറ്ററൽസ് നമുക്ക് വരയ്ക്കാനുണ്ട്. സ്ക്വയർ, റെക്റ്റാംഗിൾ, അതുപോലെ തന്നെ ട്രപ്പീസിയം വരയ്ക്കാനുണ്ട്, ഐസോസിലിസ് ട്രപ്പീസിയം വരയ്ക്കാനുണ്ട്, റോംബസ് വരയ്ക്കാനുണ്ട്, പാരലലോഗ്രാം വരയ്ക്കാനുണ്ട്. പിന്നെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നുമില്ലാത്ത ഒരു സാധാരണ ക്വാഡ്രിലേറ്ററൽ തന്നാലും അത് വരയ്ക്കാനും നമുക്ക് അറിയേണ്ടതുണ്ട്. സോ ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അടിപൊളിയായിട്ട് പഠിക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാൻ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് സൈലം ക്ലാസ് 8 എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 നമ്മളുടെ മെഗാ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും മെഗാ മാരത്തോൺ അറ്റൻഡ് ചെയ്യണം. നമുക്ക് അടിപൊളിയായിട്ട് നാളത്തെ മാത്സ് എക്സാം എഴുതാം. നമുക്ക് നോക്കാം, ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. നമുക്ക് വരയ്ക്കേണ്ടത് 6 സെന്റിമീറ്റർ ഡയഗണലിലുള്ള ഒരു സ്ക്വയറാണ്. സ്ക്വയറിന്റെ ഡയഗണലിന്റെ നീളം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 6 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. ഓക്കേ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ക്വയറിനെ നമ്മളൊരു ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ആ സ്ക്വയറില് രണ്ട് ഐസോസിലസ് ട്രയാംഗിൾസ് ആയിട്ട്, രണ്ട് സമപാർശ്വ ത്രികോണങ്ങളായിട്ടാണ് അതിനെ മുറിക്കുക. ഓരോ സമപാർശ്വ ത്രികോണത്തിന്റെയും കോണുകൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി, 45, 45 എന്ന രീതിയിലായിരിക്കും. സോ സ്ക്വയർ വരയ്ക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ വരച്ചിട്ടുള്ള 6 സെന്റിമീറ്റർ ഉള്ള ലൈനിലെ ഈ 6 സെന്റിമീറ്റർ ഉള്ള ലൈനിന്റെ രണ്ടറ്റത്ത് നിന്നും 45 ഡിഗ്രി പ്രൊട്ടാക്ടറിൽ എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. പ്രൊട്ടാക്ടർ എടുക്കുന്നു, ആ ലൈനിന്റെ അറ്റത്ത് വെക്കുന്നു 45 ഡിഗ്രി. ഓക്കേ, ഹിയർ ഇറ്റ്സ് 45 ഡിഗ്രി ഞാൻ ഇതാ മാർക്ക് ചെയ്തു. എന്നിട്ട് ലൈനിയെ വരയ്ക്കാൻ പോവാണേ. ഇനി ഇതേപോലെ ആ ലൈനിന്റെ മറ്റേ എൻഡിലും പ്രൊട്ടക്ടർ വെക്കുന്നു, 45 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു, ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, സോ ഒരു ഐസോസിലിസ് ട്രയാംഗിൾ നമ്മൾ വരച്ചു. ഇതേപോലെ തിരിച്ചു വെച്ചിട്ടും നമ്മളിത് ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ട്, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കാം, ഇരിക്കട്ടെ, ആംഗിള് മാറിപ്പോകേണ്ട. സ്ക്വയർ ആണെങ്കിൽ 45 ഡിഗ്രി ഒന്ന് ഓർത്ത് വെക്കുക. ഇതേപോലെ തിരിച്ചു വെച്ചിട്ടും നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ക്വയർ വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. സോ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6 സെന്റിമീറ്റർ ഡയഗണലുള്ള ഒരു റെക്റ്റാംഗിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതായത് ഒരു ചതുരം വരയ്ക്കണം, അതിന്റെ വികർണത്തിന്റെ നീളമാണ് തന്നിട്ടുള്ളത് എത്രയാണ്? 6 സെന്റിമീറ്റർ. ആദ്യത്തെ പരിപാടി സെയിം, 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കാം. അത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 6 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കുന്നു. നെക്സ്റ്റ് നമ്മൾ അതിന്റെ രണ്ട് എൻഡിലും പിടിക്കേണ്ട ആംഗിളിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് കൂട്ടിക്കഴിഞ്ഞാൽ 90 ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു സൈഡിൽ എടുക്കുന്നത് 30 ഡിഗ്രി ആണെങ്കിൽ 30 എത്ര കൂട്ടിയാലേ 90 കിട്ടുക? 30 60 കൂട്ടിയാലല്ലേ 90 കിട്ടുക? സോ മറ്റേ എൻഡിൽ നിങ്ങൾ എടുക്കേണ്ടത് 60 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് 40 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 40 ഡിഗ്രി ആണ് നിങ്ങൾ ഒരു സൈഡിൽ എടുക്കുന്ന ആംഗിൾ. ഓക്കെ, 40 ഡിഗ്രി എടുത്തിട്ട് നിങ്ങൾ ഒരു ലൈൻ വരയ്ക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റേ എൻഡിൽ എടുക്കേണ്ട ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, 50 ഡിഗ്രി എടുക്കുന്നു, 50 ഡിഗ്രി എടുക്കുന്നു, വരയ്ക്കുന്നു.
വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ 90 ഡിഗ്രി കിട്ടും. ഓക്കെ ആണല്ലോ. ഇതേപോലെ ഇത് തിരിച്ചു വെച്ചിട്ടും നമ്മൾ വരയ്ക്കുന്നു. തിരിച്ചു വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ എടുത്തത് 40 ഇവിടെ നിങ്ങൾ എടുത്തിട്ടുള്ളത് 50 സോ ഇവിടെ 90 വരുന്ന രീതിയിൽ വേണം നിങ്ങൾ ആംഗിൾ എടുക്കാൻ. അതായത് ഇവിടെ നിങ്ങൾ എടുക്കേണ്ടത് 50 ആണ്. ഓക്കെ, ഇവിടെ എടുക്കേണ്ടത് ഇവിടെ 50 ആണെങ്കിൽ ഇപ്പുറത്തും 50 എടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ആ കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇവിടെ 50 ആണല്ലോ എടുത്തിട്ടുള്ളത്. ആ 50 സൈഡിൽ അത് 90 ആവണമെങ്കിൽ എത്ര കൂടെ എടുക്കണം? 40. കാരണം നിങ്ങൾക്കറിയാം റെക്റ്റാംഗിളിന്റെ എല്ലാ ആംഗിളും 90 ആണ്. സോ 50 എത്ര കൂട്ടിയാൽ 90 കിട്ടുക? 40. സോ 40 അവിടെ എടുക്കുന്നു. കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ റെക്റ്റാംഗിൾ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വരച്ചു. ഇനി ഒരു റെക്റ്റാംഗിളിന്റെ ഒരു സൈഡും ഡയഗണലും തരികയാണെങ്കിൽ എങ്ങനെ ഒരു റെക്റ്റാംഗിൾ വരയ്ക്കാം? അതായത് ഒരു വശത്തിന്റെ നീളവും വികർണത്തിന്റെ നീളവും തരുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ റെക്റ്റാംഗിൾ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ ഒരു സൈഡ് വരയ്ക്കാം. ഇപ്പം സൈഡിന്റെ ലെങ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ ആണ്. സൈഡിന്റെ ലെങ്ത് 5 സെന്റിമീറ്റർ ആണ് ചോദ്യത്തിൽ. ഡയഗണൽ നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് എത്ര സെന്റിമീറ്ററാ? 6 സെന്റിമീറ്റർ. അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കുക. ഓക്കെ, സെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന സംഭവം ഇതാണ്. സെറ്റ് സ്ക്വയർ, ഈ സെറ്റ് സ്ക്വയർ എടുക്കുക, ഇത് ഉപയോഗിക്കുക, പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, 90 നമ്മൾ ഇതാ ഒരു ലൈൻ വരയ്ക്കുന്നു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട്. അതേപോലെ 90 വരുന്നത് ഇപ്പുറത്തെ സൈഡിലും നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, 90 വരുന്ന ലൈനുകൾ നമ്മൾ ഇതാ വരച്ചിരിക്കുന്നു. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് രണ്ട് പെർപെൻഡിക്കുലേഴ്സ് വരച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഡയഗണലിന്റെ ലെങ്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് 6 സെന്റിമീറ്റർ ആണ്. ഡയഗണലിന്റെ ലെങ്ത് 6 സെന്റിമീറ്റർ ആണ്. സോ നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ നമ്മൾ എന്താക്കുന്നു? കോമ്പസിൽ എടുക്കുന്നു. ഓക്കെ, 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കണം. ആറ് സെന്റിമീറ്റർ ആണ് നമ്മൾ കോമ്പസിൽ എടുക്കുന്നത്. സോ 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു. ജസ്റ്റ് ഒരാർക്ക് വരയ്ക്കുന്നു. 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക, ഒരാർക്ക് വരയ്ക്കാം. ഇവിടെ കോമ്പസ് വെക്കുന്നു, ആ സൈഡിന്റെ എൻഡിൽ കോമ്പസ് വെക്കുന്നു. 6 സെന്റിമീറ്റർ കോമ്പസ് എടുത്തിട്ട് ഒരാർക്ക്, സൈഡിന്റെ മറ്റേ എൻഡിൽ കോമ്പസ് വെക്കുന്നു. 6 സെന്റിമീറ്റർ ആണ് കോമ്പസിൽ ഉള്ളത്, ഒരാർക്ക് വരയ്ക്കുന്നു. ഈ രണ്ട് ആർക്കുകളും നമ്മൾ വരച്ച പെർപെൻഡിക്കുലേഴ്സിനെ, അതായത് ലംബങ്ങളെ തൊടുന്ന ബിന്ദു ഉണ്ടല്ലോ, ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുമായിട്ട് പോയിന്റുകൾ തമ്മിൽ ഒന്ന് യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെക്റ്റാംഗിൾ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോ നിങ്ങൾ വരച്ചിട്ടുള്ള ഈ വികർണത്തിന്റെ നീളം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അതുപോലെ വരച്ചിട്ടുള്ള ഈ സൈഡ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. സോ ഈ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഫിഗറും നിങ്ങൾക്ക് വരയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു പാരലലോഗ്രാം വരയ്ക്കാം എന്നുള്ളതാണ്. പാരലലോഗ്രാമിൽ തന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സൈഡ്സ് എല്ലാം ഈക്വൽ ആയിട്ടുള്ള, അതായത് വശങ്ങളെല്ലാം തുല്യമായിട്ടുള്ള ഒരു സമഭുജ സമാന്തരികം അഥവാ റോംബസ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോ ഒരു റോംബസിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും എല്ലാ വശവും 4 സെന്റിമീറ്റർ ആണ്. അതുപോലെ രണ്ട് വശങ്ങൾക്കിടയിലുള്ള കോണ് തന്നിട്ടുണ്ട്, അത് 30 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരച്ചു നോക്കാം. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഒരു ക്വാട്രിലാറ്ററൽ, ഒരു ചതുർഭുജമാണ് നമ്മുടെ റോംബസ് എന്ന് പറയുന്നത്. 4 സെന്റിമീറ്റർ ആണ് ഒരു സൈഡ് എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിതാ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, 4 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. വളരെ സിമ്പിൾ ആയിട്ടത് വരച്ചു. ഇനി ഒരു ആംഗിൾ എത്രയാന്ന് തന്നിട്ടുണ്ട്?
ഒരാംഗിൾ 30 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ 1, 2, 3 30 ഡിഗ്രി. സോ 30 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മൾ ഒരു ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ. 30 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. ഈ എൻഡിൽ നമ്മൾ എടുത്തത് 30 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എൻഡിൽ, മറ്റേ എൻഡിൽ നിങ്ങൾ എടുക്കേണ്ടത് 180 - 30. അതായത് ഒരു സൈഡിന്റെ രണ്ട് എൻഡിലുള്ള ആംഗിളുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും ഒരു റോംബസിന്റെ അല്ലെങ്കിൽ ഒരു പാരലലോഗ്രാമിന്റെ, അതായത് സമഭുജ സാമാന്തരികത്തിന്റെയും സാമാന്തരികത്തിന്റെയും ഒരു വശത്തിന്റെ രണ്ടറ്റത്തുള്ള കോണുകൾ തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ ഒരു ഐഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത്. സോ ഈ എൻഡില് 30 ഡിഗ്രി ആണെങ്കിൽ 30നോട് എന്ത് കൂട്ടിയാലാണ് നിങ്ങൾക്ക് 180 കിട്ടുക? 150, ശരിയല്ലേ? അപ്പോ ഇപ്പുറത്തെ എൻഡില് നിങ്ങൾ എത്ര എടുക്കുക? 150 ആണ് എടുക്കേണ്ടത്. ആ ഒരു ലോജിക് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. 150 നേരെ ഞാനിത് മാർക്ക് ചെയ്ത് വെച്ചു. 150 നേരെ മാർക്ക് ചെയ്യുന്നു, വരയ്ക്കുന്നു. ഓക്കെ അല്ലടാ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എടുത്തിട്ടുള്ള റോംബസിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? റോംബസിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം 4 സെന്റിമീറ്റർ, ശരിയല്ലേ? ആ 4 സെന്റിമീറ്റർ എന്ന് പറയുന്ന ആ നീളം ഞാൻ ഇതാ കോമ്പസിൽ എടുക്കുന്നു. കോമ്പസ് ഈ അറ്റത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നു, ഈ അറ്റത്ത് വെക്കുന്നു, ഒരാർക്ക് വരയ്ക്കുന്നു. ഇങ്ങനെ ഒരാർക്ക് വരയ്ക്കുമ്പോഴേക്കും നമ്മൾ നമ്മുടെ റോംബസ് വരയ്ക്കുക എന്ന് പറയുന്ന ടാസ്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ രണ്ടാർക്കുകളും നമ്മൾ വരച്ച വരകളെ തൊടുന്ന പോയിന്റുമായിട്ട് യോജിപ്പിക്കുക. ഇതോടെ നമുക്ക് കിട്ടേണ്ട ആ റോംബസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് 30 ആണെങ്കിൽ ഈ ആംഗിൾ 150 ഡിഗ്രി ആണ്. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് വരയ്ക്കാം. ഇതിന് ഞാൻ പേര് കൊടുക്കുകയാണ്, A, B, C, D. ഓക്കെ, നേരത്തെ നമ്മൾ സ്ക്വയർ വരച്ചപ്പോഴും റെക്ടാങ്കിൾ വരച്ചപ്പോഴും ആ ഒരു സ്റ്റെപ്പ് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ വരച്ചാലും ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങളൊരു പേര് കൊടുക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, മിസ് ചെയ്ത് പോയത്. അടുത്തതായിട്ട് ഒരു റോംബസിന്റെ രണ്ട് ഡയഗണൽസ് തന്നാൽ, സൈഡ് തന്നിട്ടില്ല, പകരം രണ്ട് ഡയഗണൽസ് ആണ് തരുന്നതെങ്കിൽ, രണ്ട് വികർണങ്ങളാണ് തരുന്നതെങ്കിൽ എങ്ങനെ ഒരു സമഭുജ സാമാന്തരികം വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു റോംബസിന്റെ രണ്ട് ഡയഗണൽ, ഒരു വികർണത്തിന്റെ നീളം നിങ്ങൾക്ക് തരികയാണ് 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഒരു വികർണത്തിന്റെ നീളം എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. മറ്റൊരു വികർണത്തിന്റെ നീളം എന്ന് പറയുന്നത് നിങ്ങളോട് പറയുകയാണ് 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 6 സെന്റിമീറ്റർ ഉള്ള ഒരു ഡയഗണൽ, സോറി, ഒരു വികർണം വരയ്ക്കുന്നു. അതിന്റെ ലംബ സമഭാജി വരയ്ക്കുക. അതിനായിട്ട് അതിന്റെ പകുതിയിൽ കൂടുതൽ നീളം കോമ്പസ് എടുത്തിട്ട് ആർക്ക് വരയ്ക്കുന്നു, മുകളിലേക്കും താഴേക്കും. ഇനി ശ്രദ്ധിക്കുക, ഇതേപോലെ ഈ കോമ്പസ് ഞാൻ മറ്റേ സൈഡിൽ വെച്ചിട്ടു മുകളിലേക്കും താഴേക്കും ആർക്ക് വരയ്ക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് എനിക്കിതിന്റെ ലംബ സമഭാജി വരയ്ക്കാം. വളരെ എളുപ്പത്തിൽ ലംബ സമഭാജി വരയ്ക്കാം. ഓക്കെ, ഈ ലംബ സമഭാജി ഞാൻ ആദ്യം വരച്ച വികരണം, അതിന് ഞാൻ AC എന്ന് പേര് കൊടുക്കുന്നു. AC. ഓക്കെ, AC യുടെ മധ്യബിന്ദുവിൽ ഞാൻ എൻ്റെ കോമ്പസ് വെക്കുന്നു. കോമ്പസിൽ ഞാൻ രണ്ടാമത്തെ വികരണത്തിന്റെ നീളം 4 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ വികരണത്തിന്റെ നീളം 4 സെന്റിമീറ്റർ ആണ്. ആ നാലിന്റെ പകുതിയായ 2 ഞാൻ കോമ്പസിൽ എടുക്കുന്നു. ഓക്കെ ആണ്, 4 സെന്റിമീറ്റർ ആണ് രണ്ടാമത്തെ വികരണത്തിന്റെ നീളം. അതിന്റെ പകുതി ഞാൻ എൻ്റെ കോമ്പസിൽ എടുക്കുന്നു. കോമ്പസിൽ എടുത്തിട്ട് ജസ്റ്റ് ഇതാ മുകളിലും താഴെയും ഓരോ ആർക്ക് വീതം വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ, ആ പോയിന്റുകൾക്ക് ഞാൻ B എന്നും D എന്നും പേര് കൊടുക്കുന്നു. ഓക്കെ, ഇനി A യും B യും C യും D യും തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, BC ജോയിൻ ചെയ്യുന്നു, AB തമ്മിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അടുത്തത് AB, A യും D യും തമ്മിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് D യും C യും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇതോടെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളിതാ നമ്മുടെ റോംബസ് അഥവാ സമഭുജ സാമാന്തരികം വരച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ ആണല്ലോ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാരലലോഗ്രാം ആണ്. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ആ ഒരു പാരലലോഗ്രാമിന്റെ 3 സൈഡും തന്നിട്ടുണ്ട്, ഒരാംഗിളും തന്നിട്ടുണ്ട്. ഓക്കെ,
അതായത് രണ്ട് സൈഡും ആ സൈഡുകൾ തമ്മിലുള്ള ആംഗിളും അത് കിട്ടിയാൽ തന്നെ നമുക്ക് പാരലലോഗ്രാം വരയ്ക്കാൻ പറ്റും. നോക്കാം, അടുത്തടുത്തുള്ള രണ്ട് സൈഡുകളും അതിന്റെ ഇടയിലുള്ള ആംഗിളും നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിന്റെ താഴത്തെ സൈഡ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 6 സെന്റിമീറ്റർ ആണ് താഴത്തെ സൈഡ്. സോ 6 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ ഞാൻ ആദ്യം വരയ്ക്കും. വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് വരയ്ക്കാം. 6 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. ആംഗിൾ എത്രയാണ്? ആംഗിൾ 50 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിള് 50 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ 50 ഡിഗ്രി എന്താ പ്രൊട്ടക്ടർ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുന്നു. 50 ഡിഗ്രി ഉള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ആംഗിൾ തന്നു, വരച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ആ സൈഡ് 3 സെന്റിമീറ്റർ ആണ്. സോ നിങ്ങൾ കോമ്പസ് ഒന്നും എടുക്കണമെന്നില്ല, സ്കെയിൽ ഉപയോഗിച്ച് തന്നെ 3 സെന്റിമീറ്റർ ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, 3 സെന്റിമീറ്റർ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് അവർ പോയിന്റ്. 3 സെന്റിമീറ്റർ ഇതിന് ഞാൻ പേര് കൊടുത്തു എ ബി ഡി. ഓക്കെ, ഇനി അടുത്ത സൈഡ് ആയിട്ടുള്ള സി കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ എടുത്തിട്ടുള്ള ആംഗിള് 50 ഡിഗ്രി അല്ലേ? ആ 50 എന്ത് കൂട്ടിയാലാണ് നിങ്ങൾക്ക് 180 കിട്ടുക? 50 അതായത് 130 കൂട്ടിയാലാണ്, 50 കൂട്ടിയാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? 50 കൂട്ടിയാലാണ് നിങ്ങൾക്ക് 180 കിട്ടുക. സോ 50 ഡിഗ്രി ഞാനിതാ മാർക്ക് ചെയ്യുന്നു. സോറി, 130 ഡിഗ്രി ഞാൻ മാർക്ക് ചെയ്യുന്നു. ആ വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, എന്നിട്ട് ആ വരച്ച വരയിൽ ഒരു 3 സെന്റിമീറ്റർ ഞാനിതാ മാർക്ക് ചെയ്യുന്നു. 14 മുതൽ 11 വരെ 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് ഞാനിത് ചെയ്തു. നെക്സ്റ്റ് ഈ പോയിന്റിന് ഞാൻ സി എന്ന് പേര് കൊടുക്കുന്നു. സിയും ഡിയും തമ്മിൽ യോജിപ്പിക്കേണ്ട ഒരു പണി മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാരലലോഗ്രാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സോ ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. മക്കളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരലലോഗ്രാമിന്റെ രണ്ട് സൈഡും ഒരു ഡയഗണലും തന്നാൽ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. അതായത് ഒരു സാമാന്തരികത്തിന്റെ രണ്ട് വശങ്ങളും ഒരു വികർണവും തന്നാൽ എങ്ങനെ വരയ്ക്കാം. പാരലലോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ്. അതുകൊണ്ട് രണ്ട് സൈഡ് കിട്ടിയ 4 സൈഡും നിങ്ങൾക്ക് എഴുതി വെക്കാം, ശരിയല്ലേ? ഇനി വികർണവും കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വികർണം വരച്ചു കഴിഞ്ഞാൽ നമുക്കത് 2 ട്രയാങ്കിൾസ് ആവും, ശരിയല്ലേ? റഫിഗർ വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 ട്രയാങ്കിൾസ്, ഈ 2 ട്രയാങ്കിൾസിന്റെ എല്ലാ സൈഡ്സും നമുക്കറിയാമല്ലോ. സൈഡ്സ് അറിയാമെങ്കിൽ ട്രയാങ്കിൾ വരയ്ക്കാൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അത് ജസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട പണിയേ ഉള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണ് ഡയഗണൽ എന്ന് നമുക്കറിയാം. 7 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, 7 സെന്റിമീറ്റർ ഉള്ള ലൈൻ നമ്മൾ വരയ്ക്കുന്നു. അതിന് നിങ്ങൾക്ക് പേര് കൊടുക്കാം എ സി. ഓക്കെ, എ സി 7 സെന്റിമീറ്റർ ആണ്. ഇനി നമ്മൾ 3 സെന്റിമീറ്റർ ആണ് ഒരു സൈഡ് എന്ന് നമുക്കറിയാം. സോ 3 സെന്റിമീറ്റർ നമ്മൾ കോമ്പസിൽ എടുക്കുന്നു, ജസ്റ്റ് ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, 3 സെന്റിമീറ്റർ എന്ന് പറയുന്ന ലെങ്ത് ഞാനിതാ കോമ്പസിൽ എടുക്കുകയാണ്. യെസ് 3 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു. എയിൽ കോമ്പസ് വെക്കുന്നു, ശ്രദ്ധിക്കണേ, എയിൽ കോമ്പസ് വെക്കുന്നു, ജസ്റ്റ് ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇനി സിയിൽ കോമ്പസ് വെക്കുന്നു, സെയിം പരിപാടി റിപ്പീറ്റ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ താഴേക്കാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സിയില് കോമ്പസ് വെക്കുന്നു, 3 സെന്റിമീറ്റർ ഉള്ള ആർക്ക് താഴേക്ക് വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാം. ഇനി 5 സെന്റിമീറ്റർ ആണ് ഒരു സൈഡ് എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, മറ്റേ സൈഡ് 5 സെന്റിമീറ്റർ ആണ്. സോ 5 സെന്റിമീറ്റർ എന്ന് പറയുന്ന ലെങ്ത് കോമ്പസിൽ എടുക്കുക. നേരത്തെ നിങ്ങൾ എയിൽ കോമ്പസ് എടുത്തപ്പോൾ മുകളിലേക്കാണ് ആർക്ക് വരച്ചതെങ്കിൽ ഈ തവണ നിങ്ങൾ താഴേക്ക് വരയ്ക്കുക. ഓക്കെ, ഇനി സിയിൽ കോമ്പസ് വെക്കുന്നു. സിയിൽ നേരത്തെ കോമ്പസ് വെച്ചപ്പോൾ നിങ്ങൾ താഴേക്കാണ് ആർക്ക് വരച്ചത്, ഇപ്പൊ നിങ്ങൾ മുകളിലേക്ക് വരയ്ക്കുക. അപ്പൊ ഈ 2 ആർക്കുകൾ കൂട്ടിമുട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. വളരെ സിമ്പിൾ ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്? ഓപ്പോസിറ്റ് സൈഡുകളാണ് ഈക്വൽ ആയിട്ടുള്ളത് അല്ലേ? സോ 3 സെന്റിമീറ്റർ ഉള്ള ആർക്ക് എയിൽ കോമ്പസ് വെച്ചിട്ട് 3 സെന്റിമീറ്റർ ആർക്ക് മുകളിലേക്ക് വരയ്ക്കുന്നു, സിയിൽ കോമ്പസ് വെച്ചിട്ട് താഴേക്ക് വരയ്ക്കുന്നു. ഇതാണ് ഐഡിയ. വളരെ സിമ്പിൾ ആയിട്ട് അത് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ചെയ്താൽ 2 ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റില്ലേ, അതിനെ എയുമായിട്ടും സിയുമായിട്ടും യോജിപ്പിക്കുക. എയും സിയുമായിട്ട് ഈ പോയിന്റുകളെ നിങ്ങൾ യോജിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു പാരലലോഗ്രാം. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു കൺസ്ട്രക്ഷനും നമുക്ക് ചെയ്യാം.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഇത് റോംബസിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. റോംബസ് അല്ല, പാരലലോഗ്രാമും സ്ക്വയറും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ചിലപ്പോൾ എക്സാമിന് ഈ ഒരു മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. കാരണം റോംബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാറ്റേണും അതുപോലെ തന്നെ പാരലലോഗ്രാമും ഒക്കെ ചോദിച്ച് കാണാറുണ്ട്. സോ നന്നായിട്ട് തന്നെ പഠിക്കുക. വളരെ സിമ്പിൾ ആണ്. ആദ്യം സ്ക്വയറിന്റെ സൈഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ സ്ക്വയർ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സ്ക്വയറിന്റെ സൈഡ് തന്നാൽ സ്ക്വയർ വരയ്ക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് അല്ലെ. സ്ക്വയറിന്റെ സൈഡ് 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. 3 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈന് നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, ദൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യുക. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് 3 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കാം. ഓക്കെ, സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുക, 3 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കുക. നെക്സ്റ്റ് വീണ്ടും സെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുക. ഓക്കെ, സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ 3 സെന്റിമീറ്റർ നിങ്ങൾക്ക് വരയ്ക്കാം. സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്ന ഓക്കെ, വീണ്ടും നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഈ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തിടാം. ഓക്കെ, നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. 3 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ വളരെ സിമ്പിൾ ആയിട്ട് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരയ്ക്കാം. സെറ്റ് സ്ക്വയറിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് ഈ ഒരു ആംഗിൾ. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്ക്വയറിന്റെ സൈഡ്സ് വരച്ചു പോകാം. ഇനി സ്ക്വയറിന്റെ സൈഡ് ഒരു സൈഡും മറ്റേ സൈഡ് 2 സെന്റിമീറ്ററും ആയിട്ടുള്ള ഒരു പാരലലോഗ്രാം ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. സോ അതിനിടയിലുള്ള ആംഗിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 45 ഡിഗ്രി ആണ്. സോ പ്രൊട്ടക്ടർ യൂസ് ചെയ്യുക. പ്രൊട്ടക്ടർ യൂസ് ചെയ്തിട്ട് 45 ഡിഗ്രി നിങ്ങൾ മാർക്ക് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. 40 ഡിഗ്രി 45 ഡിഗ്രി 45 ഡിഗ്രി ഇതാ മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് 45 ഡിഗ്രി ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. 45 ഡിഗ്രി ആണ് പാരലലോഗ്രാമിന്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സിന് ഇടയിലുള്ള ആംഗിൾ എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ 45 ഡിഗ്രി നമ്മൾ പ്രൊട്ടക്ടർ എടുക്കുന്നു, മെഷർ ചെയ്യുന്നു, വരയ്ക്കുന്നു. ഇനി അഡ്ജസൻറ്റ് ആംഗിൾസ് കൂട്ടി കഴിഞ്ഞാൽ എത്രയാ? 180 ഡിഗ്രി ആണ് ആണല്ലോ. അപ്പോൾ ഇപ്പുറത്തെ എൻഡിൽ എത്ര എടുക്കണം? 45 ആണെങ്കിൽ ഇപ്പുറത്ത് 135 എടുക്കണം. ശരിയല്ലേ? 135. സോ 135 ഇങ്ങോട്ട് എടുക്കുക, ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് അത് നിങ്ങൾക്ക് വരയ്ക്കാം. സെറ്റാണല്ലോ. ഇനി ശ്രദ്ധിക്കുക, അതിന്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ സ്ക്വയറിന്റെ സൈഡാണ്. പാരലലോഗ്രാമിന്റെ ഒരു സൈഡ്, മറ്റേ സൈഡ് 2 സെന്റിമീറ്റർ ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ 2 സെന്റിമീറ്റർ നിങ്ങൾക്ക് സ്കെയിൽ ഉപയോഗിച്ച് ഈ ലൈനിൽ മാർക്ക് ചെയ്യാം. 2 സെന്റിമീറ്റർ ഉള്ള ആ ഡിസ്റ്റൻസ് സ്കെയിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. ഇവിടെയും 2 സെന്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അതിന് നിങ്ങൾക്ക് കോമ്പസ് ഒന്നും യൂസ് ചെയ്യണമെന്നില്ല. ഓക്കെ, ദെൻ ഈ 2 സെന്റിമീറ്റർ വിട്ടിട്ടുള്ള പോയിന്റുകൾ, ഈ 2 സെന്റിമീറ്റർ വിട്ടിട്ടുള്ള ഈ 2 പോയിന്റുകളും തമ്മിൽ ഒന്ന് യോജിപ്പിച്ചാൽ നമ്മുടെ പാരലലോഗ്രാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള പാരലലോഗ്രാം. ഓക്കെ ആണല്ലോ. ഇതേപോലെ ഈ സൈഡിലും നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. ഈ ആംഗിൾ 135 ആണ്. അതേപോലെ ഈ ആംഗിളും 135 ഡിഗ്രി ആയിരിക്കും. സോ ഇവിടെ എത്രയാണോ ആംഗിൾ, ഈ ആംഗിൾ എത്രയാ? 45 ഡിഗ്രി ആണ്. സോ സെയിം പരിപാടി ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി, നമ്മുടെ പരിപാടി ഇപ്പൊ കഴിയും. 45 ഡിഗ്രി ഞാനിതാ മാർക്ക് ചെയ്യുന്നു. 45 ഡിഗ്രി മാർക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈൻ വരയ്ക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. എന്നിട്ട് ആ ലൈനിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് 2 സെന്റിമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റ്, 2 സെന്റിമീറ്റർ കഴിഞ്ഞിട്ടുള്ള പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റിനെ ഈ ലൈനുമായിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ നമ്മൾ ഇതാ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് വരച്ചെടുക്കാം. അതായത് സ്ക്വയറിന്റെ സൈഡും അതുപോലെ തന്നെ പാരലലോഗ്രാമിനെ സ്ക്വയറിന്റെ സൈഡിൽ ഒട്ടിച്ചു വെച്ച പോലത്തെ ഒരു ഫിഗർ ആണിത്. ഓക്കെ, കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു 3 ഡൈമെൻഷനൽ ആയിട്ടുള്ള ഒരു ക്യൂബ് ആയിട്ടൊക്കെ തോന്നും. ക്യൂബ് ഒന്നുമല്ല. ഓക്കെ, സോ ഇത് നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. വളരെ സിമ്പിളാണ്. റോംബസ് അല്ലെങ്കിൽ പാരലലോഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ മനസ്സിലുണ്ടാവേണ്ട ഐഡിയ എന്ന് പറയുന്നത് ഒരു സൈഡിന്റെ 2 അറ്റത്തുള്ള ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഫിഗറിലേക്ക് നമുക്ക് പോകാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഐസോസിലസ് ട്രപീസിയം എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. ഐസോസിലസ് ട്രപീസിയം, അതിന്റെ ഒരു സൈഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു സൈഡ് 6 സെന്റിമീറ്റർ ആണ്.
ഒരു സൈഡ് 6 സെന്റിമീറ്റർ ആണ്. ആ 6 സെന്റിമീറ്ററുള്ള സൈഡ് നമ്മൾ വരയ്ക്കുന്നു. ഇനി അതിന്റെ അഡ്ജസൻറ്റ് സൈഡ്, അതായത് നോൺ പാരലൽ സൈഡ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ആൻഡ് അവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണ്. ഓക്കെ, സോ 50 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ഈ രണ്ടെൻഡിലും ഓരോ ലൈൻസ് വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഓക്കെ, ഈ ലൈനിന്റെ രണ്ടെൻഡിലും 50 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഓക്കെ, 50 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യുന്നു. സെയിം പരിപാടി, ഇവിടെ കോമ്പസ് വെക്കുന്നു, സോറി പ്രൊട്ടക്ടർ വെക്കുന്നു, 50 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ മാർക്ക് ചെയ്ത ലൈനുകളിലൂടെ 50 ഡിഗ്രി ഉള്ള ലൈൻസ് വരയ്ക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. 50 ഡിഗ്രി വരുന്ന രണ്ട് ലൈനുകൾ വരച്ചു വെക്കുക. ഓക്കെ, ഈ ആംഗിളും 50 ഡിഗ്രി, ഈ ആംഗിളും 50 ഡിഗ്രി. അത് വരച്ച ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ സ്കെയിലിൽ എടുക്കുക. 3 സെന്റിമീറ്റർ സ്കെയിലിൽ എടുക്കുക. ജസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് വീണ്ടും 3 സെന്റിമീറ്റർ ആണ് നമ്മൾ സ്കെയിലിൽ എടുക്കേണ്ടത്. ജസ്റ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, പോയിന്റ് 3 സെന്റിമീറ്റർ. ഈ നീളം 3 സെന്റിമീറ്റർ, ഈ നീളം 3 സെന്റിമീറ്റർ. ഓക്കെ, ഒരു കോട്ട് ലെറ്റർ വരയ്ക്കുമ്പോൾ അതിന് പേര് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് വരയ്ക്കേണ്ടിയിരുന്ന ഐസോസിലസ് ട്രപീസിയം. അതിന് പേര് കൊടുക്കുന്നു ABCD. സോ ABCD എന്ന് പറയുന്ന ട്രപീസിയം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, അടുത്തതായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഐസോസിലസ് ട്രപീസിയം തന്നെ. അതിന്റെ പാരലൽ സൈഡ്സും നോൺ പാരലൽ സൈഡ്സും തന്നാൽ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. പാരലൽ സൈഡ്സും തന്നിട്ടുണ്ട്, നോൺ പാരലൽ സൈഡ്സും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ വരച്ചെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സിമ്പിൾ ആണ്. ഏതൊരു ട്രപീസിയത്തിനെയും നിങ്ങൾക്ക് ഒരു ട്രയാങ്കിളും അതുപോലെ ഒരു പാരലലോഗ്രാമും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലാക്കുക, ഏത് ട്രപ്പീസി ആണെങ്കിലും അതിനെ നമുക്കൊരു ട്രയാങ്കിളും, ഒരു ട്രപ്പീസിയത്തിനെ നമുക്കൊരു ട്രയാങ്കിളും ഒരു പാരലലോഗ്രാമുമായിട്ട് മുറിക്കാം. ലംബകത്തിനെ ഒരു ത്രികോണവും ഒരു സാമാന്തരികവുമായിട്ട് മുറിക്കാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഐഡിയ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. നോക്കിക്കോ, ഇതിന്റെ താഴത്തെ സൈഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ. ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയം ആയതുകൊണ്ട് തന്നെ, അതിനെ ഐസോസിലസ് ട്രയാങ്കിളും അതുപോലെ ഒരു പാരലലോഗ്രാം ആയിട്ട് മുറിക്കാം. നോക്കിക്കോ, ഇവിടെ 3 സെന്റിമീറ്റർ ആണ് സൈഡ് എന്ന് തന്നിട്ടുണ്ട്. സോ 3 സെന്റിമീറ്റർ നിങ്ങൾ കോമ്പസിൽ എടുക്കുക. ഓക്കെ, 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക, ഒരാർക്ക് വരയ്ക്കുക. 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക, ഒരാർക്ക്. ഇനി മുകളിലത്തെ സൈഡ് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. ഈ 6 സെന്റിമീറ്റർ ഉള്ള ലൈനിൽ നിന്ന് 4 സെന്റിമീറ്റർ കുറച്ചാൽ 2 സെന്റിമീറ്റർ ആണല്ലോ. സോ നമ്മൾ വരയ്ക്കേണ്ട ഐസോസിലസ് ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെ 2 കിട്ടിയത്, താഴത്തെ സൈഡിൽ നിന്ന് മുകളിലത്തെ സൈഡിന്റെ ലെങ്ത് കുറച്ചു, 6 നിന്ന് 4 കുറച്ചു. ഓക്കെ ആണല്ലോ. അപ്പൊ 2 സെന്റിമീറ്റർ, ആ 2 സെന്റിമീറ്റർ ഉള്ള പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നമ്മള് കോമ്പസ് വെച്ച് ഒരാൾക്ക് കൂടെ വരച്ചു. സോ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റ് ആണ്. നമ്മൾ ദാ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഈ 2 സെന്റിമീറ്റർ വിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റുമായിട്ട് ഈ ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന, മീറ്റ് ചെയ്യുന്ന പോയിന്റ് യോജിപ്പിക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെ നമ്മൾ ആ ട്രയാങ്കിൾ വരയ്ക്കുക എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്? ഒരു പാരലലോഗ്രാം വരയ്ക്കണം. ആ പാരലലോഗ്രാമിന്റെ ഒരു സൈഡ് നിങ്ങൾക്കറിയാം. നോക്കിക്കോ, മുകളിലത്തെ സൈഡ് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. എത്രയാണ്? 4 സെന്റിമീറ്റർ. ആ 4 സെന്റിമീറ്റർ നിങ്ങൾ കോമ്പസിൽ എടുക്കുന്നു, ഒരാൾക്ക് വരയ്ക്കുന്നു. നെക്സ്റ്റ്, നോൺ പാരലൽ ആയിട്ടുള്ള ഒരു സൈഡിന്റെ നീളം നിങ്ങൾക്കറിയാം 3 സെന്റിമീറ്റർ ആണ്. ആ 3 സെന്റിമീറ്റർ നിങ്ങൾ ഇതാ ഇവിടെ എടുക്കുന്നു, ഒരാൾക്ക് കൂടെ വരയ്ക്കുന്നു. ഈ ആർക്കുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ നീളം 3 സെന്റിമീറ്റർ ആണ്. ആ 3 സെന്റിമീറ്റർ നമ്മൾ കോമ്പസിൽ എടുക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു. സിമ്പിൾ ആണ്. ഈ രണ്ടാർക്കുകൾ തമ്മിൽ കൂട്ടിച്ചേർന്ന പോയിന്റുമായിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഐസോസിലസ് ട്രപീസിയം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ സൈഡ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അതിനെ നമ്മൾ എന്താക്കി? 2 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തു. സോ സൈഡ്സ് 2 സെന്റിമീറ്ററും 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ വരുന്ന രീതിയിലുള്ള ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആദ്യം വരച്ചു. ഓക്കെ, അതിന് നമുക്ക് വേണം പേര് കൊടുക്കാം ABC.
ഓക്കേ. ഇനി ഡി ഇ, ഓക്കെ, ഇവിടെ എ ഡി ഇ സി എന്ന് പറയുന്ന ലംബകം അഥവാ ട്രപ്പീസിയം വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വരച്ചിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഐസോസിലസ് അല്ലാത്ത ഒരു ട്രപ്പീസിയം ആണ് ഇനി നമുക്ക് വരയ്ക്കേണ്ടത്. അതായത് നോൺ പാരലൽ സൈഡ്സ്, ഈക്വൽ അല്ലാത്ത ഒരു ട്രപ്പീസിയം ആണ് വരയ്ക്കേണ്ടത്. അതിന്റെ താഴത്തെ സൈഡ് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണ്. അതായത് ഒരു പാരലൽ സൈഡ് എന്ന് പറയുന്നത് സമാന്തരമായിട്ടുള്ള ഒരു വശം 7 സെന്റിമീറ്ററും സമാന്തരമായിട്ടുള്ള മറ്റേ വശം 5 സെന്റിമീറ്ററും ആണ്. സോ 5 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ എന്ന് കുറച്ചാൽ 2 സെന്റിമീറ്റർ നിങ്ങൾക്ക് കിട്ടും. ആ 2 സെന്റിമീറ്ററുള്ള പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ ആണല്ലോ. ഇനി നോൺ പാരലൽ സൈഡ്സ് എത്രയാണ്? 1 4 സെന്റിമീറ്ററും 1 3 സെന്റിമീറ്ററും ആണ്. സോ 4 സെന്റിമീറ്റർ അല്ലെ നോൺ പാരലൽ സൈഡ്സ്, പാരലൽ അല്ലാത്ത സൈഡ്സിന്റെ നീളം എടുക്കുക, എന്നിട്ട് ആ ട്രയാങ്കിൾ അങ്ങോട്ട് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു, 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു, 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക, ആർക്ക് വരയ്ക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. നോൺ പാരലൽ സൈഡ്സ് മറ്റേ നോൺ പാരലൽ സൈഡിന്റെ, അതായത് പാരലൽ അല്ലാത്ത മറ്റേ സൈഡിന്റെ നീളം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ആ 3 സെന്റിമീറ്റർ നിങ്ങൾ എന്താക്കുക, കോമ്പസിൽ എടുക്കണം. ഓക്കെ, കോമ്പസിൽ എടുത്തു, 2 സെന്റിമീറ്ററിൽ കോമ്പസ് വെച്ചു, 2 സെന്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ കോമ്പസ് വെക്കുന്നു, മാർക്ക് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. നൗ ജസ്റ്റ് കംപ്ലീറ്റ് ദ ട്രയാങ്കിൾ. വളരെ സിമ്പിൾ ആയിട്ട് അത് നിങ്ങൾക്ക് വരച്ചെടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഇത് 2 സെന്റിമീറ്ററും ഇത് 5 സെന്റിമീറ്ററും ആണ്. 5 സെന്റിമീറ്റർ എന്ന് പറയുന്ന ആ നീളം നിങ്ങൾ കോമ്പസിൽ എടുക്കുക. 5 സെന്റിമീറ്റർ എന്ന് പറയുന്ന നീളം കോമ്പസിൽ എടുക്കുക. ഈ ഒരു പോയിന്റിൽ, അതായത് എ ബി സി എന്ന് നമ്മൾ ആ ട്രയാങ്കിളിന് പേര് കൊടുക്കുന്നു, സിയിൽ കോമ്പസ് വെക്കുന്നു, 5 സെന്റിമീറ്റർ ഉള്ള ഒരു ആർക്ക് വരയ്ക്കുന്നു. സിയിൽ കോമ്പസ് വെക്കുന്നു, 5 സെന്റിമീറ്റർ ഉള്ള ആർക്ക് വരയ്ക്കുന്നു. ഇനി എ സി എന്ന് പറയുന്ന നീളം നിങ്ങൾക്കറിയാം 4 സെന്റിമീറ്റർ ആണ്. മറ്റേ നോൺ പാരലൽ സൈഡ്, പാരലൽ അല്ലാത്ത മറ്റേ സൈഡ് എത്രയാ? 3 സെന്റിമീറ്റർ. ആ 3 സെന്റിമീറ്റർ ബിയിൽ നിന്ന് നിങ്ങൾ സി വരെയുള്ള ആ ദൂരം ഉണ്ടല്ലോ, ബി സി 3 സെന്റിമീറ്റർ ആണ്. 3 സെന്റിമീറ്റർ കോമ്പസ് എടുത്തിട്ട് ഈ എൻഡിലും, അതായത് 5 സെന്റിമീറ്ററിന്റെ എൻഡിൽ വെക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു ആർക്ക് വരയ്ക്കാം. ഈ ആർക്ക് കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോംബസ് ഇവിടെ സെറ്റ് ആകും. ഓക്കെ, ആ സൈഡ് പാരലൽ ആണ്. നെക്സ്റ്റ്, ഓക്കെ, സോ നമുക്ക് ഈ ഒരു ട്രപ്പീസിയം വളരെ ഈസി ആയിട്ട് വരച്ചെടുക്കാം. സോ അതിന് നമ്മൾ പേര് കൊടുത്തു എ ഡി ഇ സി. ഇവിടെ ഇ സി എന്ന് പറയുന്ന സൈഡും എ സി എന്ന് പറയുന്ന സൈഡും, സോറി, ഇ ഡി എന്ന് പറയുന്ന സൈഡും എ സി എന്ന് പറയുന്ന സൈഡും പാരലൽ അല്ല. എ ഡി ഇസ് പാരലൽ ടു സി ഇ. ഓക്കെ ആണല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാം. ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ട്രയാങ്കിൾ പ്ലസ് പാരലലോഗ്രാം, ത്രികോണവും ഒരു സമാന്തരികവുമായിട്ട് നിങ്ങൾക്ക് അതിനെ മുറിക്കാം. ഓക്കെ ആണ്. നെക്സ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ക്വാഡ്രിലാറ്ററൽ ആണ്. ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ സൈഡും സാധാരണ ഒരു ക്വാഡ്രിലാറ്ററൽ, അതിന് ബാക്കി ഒരു ക്വാഡ്രിലാറ്ററൽ ബാക്കിയൊരു ടൈപ്പിന്റെയും പ്രത്യേകത ഇല്ല. സ്ക്വയർ അല്ല, റെക്ടാങ്കിൾ അല്ല, റോംബസ് അല്ല, പാരലലോഗ്രാം അല്ല, ട്രപ്പീസിയം അല്ല, ഇതൊന്നും അല്ലാത്ത ഒരു ക്വാഡ്രിലാറ്ററൽ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് മക്കളെ, ഒരു ക്വാഡ്രിലാറ്ററലിന് ഒരു ഡയഗണൽ വരച്ചാൽ 2 ട്രയാങ്കിൾസ് ആക്കാം. ഇത് മനസ്സിലാക്കിയാൽ മതി. ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജത്തിന് ഒരു വികർണം വരച്ചാൽ 2 ത്രികോണങ്ങൾ കിട്ടും എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ വികർണത്തിന്റെ നീളം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, 5 സെന്റിമീറ്റർ ആണ്. സോ ആ വികർണം ആദ്യം നമുക്ക് വരയ്ക്കാം. ഓക്കെ, ആ വികർണം ആദ്യം നമുക്ക് വരച്ചെടുക്കാം. 5 സെന്റിമീറ്റർ ഉള്ള ആ വികർണം ഞാൻ വരച്ചു. ഇനി വികർണം വരച്ചാൽ മുകളിലും താഴെയായിട്ട് 2 ട്രയാങ്കിൾസ് വരച്ചാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, മുകളിലുള്ള ട്രയാങ്കിളിന്റെ സൈഡ്സ് 4 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും ആണ്. സോ 4 സെന്റിമീറ്റർ എന്ന് പറയുന്ന നീളം ഞാൻ കോമ്പസിൽ എടുക്കുന്നു, 4 സെന്റിമീറ്റർ എന്ന് പറയുന്ന നീളം ഞാൻ കോമ്പസിൽ എടുക്കുന്നു, 4 സെന്റിമീറ്റർ വെച്ചിട്ട് ഒരാർക്ക് അങ്ങോട്ട് വരയ്ക്കുന്നു. ഇനി 2 സെന്റിമീറ്റർ എന്ന് പറയുന്ന നീളം ഞാൻ ഇതാ കോമ്പസിൽ എടുക്കുന്നു, 2 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു, കോമ്പസ് ഈ അറ്റത്ത് വെക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, 2 സെന്റിമീറ്റർ കോമ്പസ് വെക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു. ഈ 2 ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ആണ് എ ബി. ഈ പോയിന്റ് ആണ് സി. ഓക്കെ, ഒരു ട്രയാങ്കിൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് വരച്ചു. ബി സി എ സി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ട്രയാങ്കിൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഈ സൈഡ് എത്രയാണ്? ബി സി 2 സെന്റിമീറ്റർ
എസി 4 സെന്റിമീറ്റർ. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്, താഴത്തെ ട്രയാംഗിളിന്റെ സൈഡ്സ് എത്രയാണ് നോക്കാം. എത്രയാണ്? 6 സെന്റിമീറ്ററും അതുപോലെ 3 സെന്റിമീറ്ററും. സോ ഈ ഒരു നീളമാണ് നിങ്ങൾ ഇനി കോമ്പസിൽ എടുക്കേണ്ടത്. 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കണം. യെസ്, 6 സെന്റിമീറ്റർ. എയിൽ കോമ്പസ് വെക്കുന്നു, 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു. ജസ്റ്റ് ഇതാ ഒരാർക്ക് വരയ്ക്കുന്നു. നെക്സ്റ്റ് 3 സെന്റിമീറ്റർ ആണ് മറ്റേ സൈഡ്. ബി എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് വെക്കുക, 3 സെന്റിമീറ്ററിൽ ഒരാർക്ക് വരയ്ക്കുക. ബി എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് വെക്കുന്നു, 3 സെന്റിമീറ്ററിൽ ആർക്ക് വരയ്ക്കുന്നു. ഈ ആർക്ക് തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റിന് ഡി എന്ന് പേര് കൊടുക്കുന്നു. ബിയും ഡിയും ജോയിൻ ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ബിയും ഡിയും തമ്മിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നു. ഇനി എയും ഡിയും തമ്മിൽ ജോയിൻ ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ക്വാർട്ടർ ലെറ്റർ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാം. ഓക്കെ ആണല്ലോ. അടുത്തതായിട്ട് ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്, ഇപ്പോൾ ഒരു ക്വാർട്ടർ ലെറ്ററിൻ്റെ 4 സൈഡും 2 സൈഡും തമ്മിലുള്ള ആംഗിളും തന്നാൽ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. അപ്പോഴും നിങ്ങൾ ആലോചിക്കുക, 2 ട്രയാംഗിൾ ആക്കുന്നതാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ ഫിഗറാണ്, ഈ ഒരു ക്ലാസ്സിലെ അവസാനത്തെ ഫിഗറിലേക്കാണ് നമ്മൾ പോകുന്നത്. 6 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു സൈഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, 6 സെന്റിമീറ്റർ ആണ്. സോ 6 സെന്റിമീറ്റർ ഉള്ള ഒരു സൈഡ് വരയ്ക്കുന്നു. നെക്സ്റ്റ് ആ സൈഡിന്റെ എൻഡിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണ്. സോ 70 ഡിഗ്രി നമ്മൾ കോമ്പസിൽ എടുക്കുന്നു, സോറി പ്രൊട്ടക്ടറിൽ എടുക്കുന്നു. 70 ഡിഗ്രി, 70 ഡിഗ്രി. ഓക്കെ, 70 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ആംഗിൾ വരയ്ക്കാൻ പോവാണേ. 70 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ ഇതാ ആംഗിൾ വരയ്ക്കുന്നു. ഓക്കെ, ഈ ആംഗിൾ 70 ഡിഗ്രി ആണ്. പേര് കൊടുക്കുക എ ബി. നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഈ സൈഡ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. സോ 5 സെന്റിമീറ്റർ നിങ്ങൾ കോമ്പസ് യൂസ് ചെയ്യണമെന്നില്ല, 5 സെന്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈ പോയിന്റുമായിട്ട് ബീനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പോയിന്റ് ഡി. ഞാനിവിടെ ഡി എന്ന് പേര് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ബി സി ഡി എന്ന് പറയുന്ന ട്രയാംഗിൾ ആണ്. അതിൽ ബി ഡി നമ്മൾ വരച്ചു. ഇനി നമുക്ക് വേണ്ടത് ബി സിയും സി ഡിയുമാണ്. ബി സിന്റെ നീളം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, 3 സെന്റിമീറ്റർ ആണ്. 3 സെന്റിമീറ്റർ എന്ന് പറയുന്ന നീളം നമ്മൾ കോമ്പസിൽ എടുക്കുന്നു. സിമ്പിൾ ആണ്, 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. ബിയിൽ കോമ്പസ് വെക്കുന്നു, 3 സെന്റിമീറ്റർ ഉള്ള ഒരു ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു. ഓക്കെ, 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു. ഡിയിൽ കോമ്പസ് വെക്കുന്നു, ജസ്റ്റ് ജോയിൻ ചെയ്യുന്നു. ഈ 2 ആർക്കുകൾ, ബിയിൽ കോമ്പസ് വെക്കുക, 3 സെന്റിമീറ്റർ ഉള്ള ആർക്കാണ് വരയ്ക്കേണ്ടത്. ബിയിൽ കോമ്പസ് വെക്കുന്നു, 3 സെന്റിമീറ്ററിൽ ഒരാർക്ക് വരയ്ക്കുന്നു. ഈ 2 ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ സി. സോ ബിയിൽ നിന്ന് സിയിലേക്ക് ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുന്നു. അതേപോലെ ഡിയിൽ നിന്ന് സിയിലേക്ക് മറ്റൊരു ലൈൻ വരയ്ക്കുന്നു. എ ബി സി ഡി എന്ന് പറയുന്ന ക്വാർട്ടർ ലാറ്ററൽ അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വരച്ചിരിക്കുകയാണ്. സോ ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വരച്ച് തന്നെ പഠിക്കുക. നാളത്തെ എക്സാം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇന്ന് കൃത്യം 7:30 നമ്മുടെ മെഗാ മാരത്തോൺ. എല്ലാവരും ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടിക്കൊണ്ട് വരിക. ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.